Hi everyone, welcome to PK Talks. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാരലൽ പ്രൊജക്ഷൻ. പാരലൽ പ്രൊജക്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്യുറേറ്റ് വ്യൂ പ്ലെയിനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പാരലൽ പ്രൊജക്ഷൻ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരലൽ പ്രൊജക്ഷൻ്റെ കേസിൽ പ്രൊജക്ടും വെക്ടേഴ്സ് എല്ലാം പാരലായിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അതൊരിക്കലും ടച്ച് ചെയ്യാത്ത രീതിയിൽ പാസ് ചെയ്യും. അങ്ങനെ പാരലായിട്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒറിജിനൽ സൈസിൽ തന്നെ വ്യൂ പ്ലെയിനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ കിട്ടുന്നത്. പാരലൽ പ്രൊജക്ഷനെ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, രണ്ട് ഒബ്ലിക് പ്രൊജക്ഷൻ. ഇങ്ങനെ രണ്ട് ഡിവിഷനാണ് പാരലൽ പ്രൊജക്ഷൻ ഉള്ളത്. എന്താണ് ഓർത്തോഗ്രാഫിക്, എന്താണ് ഒബ്ലിക് എന്ന് നോക്കാം. അതറിയാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. ആദ്യം ഈ ഫിഗർ നോക്കാം. ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ എക്സാമ്പിളാണ്. ഈ ഫിഗറിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഒരു വ്യൂ പ്ലെയിനാണ്, ഇത് ഒബ്ജക്റ്റാണ്, ഈ വരച്ചിരിക്കുന്ന രണ്ടെണ്ണം പ്രൊജക്ഷൻ വെക്ടറാണ്. അപ്പം പ്രൊജക്ഷൻ വെക്ടർ പാരലായിട്ടാണ് പോകുന്നത്. ആ രണ്ട് പ്രൊജക്ഷൻ വെക്ടറും പോയിരിക്കുന്നുണ്ട്. ഇത് രണ്ട് പ്രൊജക്ഷൻ വെക്ടർ എങ്ങനെ പോയിരിക്കുന്നത്, പാരലായിട്ട് രണ്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ പാരലായിട്ടാണ് വ്യൂ പ്ലെയിനിലോട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ വെക്ടർ ഈ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. എന്തെന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ വെക്ടർ ആർക്ക് പെർപെൻഡിക്കുലറാണ്, വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. അങ്ങനെ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടാണ് പ്രൊജക്ഷൻ വെക്ടർ പോകുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് പാരലൽ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ വരച്ച ഫിഗർ തന്നെ ഞാൻ ഇവിടെ ഒന്നിവിടെ വരച്ചേക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇത് വ്യൂ പ്ലെയിൻ, ഇത് ഒബ്ജക്റ്റ് ലൈനാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇത് രണ്ടും പ്രൊജക്ഷൻ വെക്ടറാണ്. ആ പ്രൊജക്ഷൻ വെക്ടർ പാരലായിട്ടാണ് പോകണം. പ്രൊജക്ഷൻ വെക്ടർ നമ്മൾ ടച്ച് ചെയ്യത്തില്ല, പാരലായിട്ടാണ് പോകണം. ആ പാരലായിട്ട് പോകുന്ന പ്രൊജക്ഷൻ വെക്ടേഴ്സ് വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല. അപ്പോൾ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഒബ്ലിക് പാരലൽ പ്രൊജക്ഷൻ. അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഓർത്തോഗ്രാഫിക് പാരലൽ പ്രൊജക്ഷനും ഒബ്ലിക് പാരലൽ പ്രൊജക്ഷൻ, അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ വെക്റ്റേഴ്സ് വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ വെക്റ്റേഴ്സ് വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല, ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഒബ്ലിക് പ്രൊജക്ഷൻ. അപ്പോൾ രണ്ടു ഓർത്തിരിക്കുകയല്ല. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഒബ്ലിക് പ്രൊജക്ഷൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ കുറിച്ച് ഞാനിവിടെ പറയാൻ പോണത്. അപ്പോൾ ഇവിടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവില്ല. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ വെക്ടേഴ്സ് വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. അങ്ങനെ വ്യൂ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന പ്രൊജക്ഷൻ വെക്ടറിനെ ബേസ് ചെയ്ത് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നതിനനുസരിച്ച് മൂന്ന് ടൈപ്പ് വ്യൂ നമുക്ക് കിട്ടും. ആ മൂന്ന് ടൈപ്പ് വ്യൂവിന് ഇങ്ങനെ പറയാം, ഒന്ന് ഫ്രണ്ട് വ്യൂ, വേറൊന്ന് സൈഡ് വ്യൂ, വേറൊന്ന് ടോപ്പ് വ്യൂ. അപ്പം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനകത്ത് നമുക്ക് മൂന്ന് ടൈപ്പ് വ്യൂ കിട്ടും. ആ വ്യൂ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അത് കാണിക്കാൻ വേണ്ടി ഇവിടെ വരച്ചിരിക്കുന്ന ഒരു ഫിഗറാണ് ഇതായത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൻ്റെ മൂന്ന് സൈഡാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ്ട് ഇതൊരു ഒരു സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്, ഇത് ടോപ്പ് സൈഡ്. അപ്പോൾ ഇത് ഈ മൂന്ന് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ, നോക്കുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കുകയെന്ന് വയ്ക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നു, ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഇതാ ഇതേ രീതിയിലായിരിക്കും. അതിന് വിളിക്കുന്ന പേര് ഫ്രണ്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ് വിളിക്കുന്നത്, ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ. അതേപോലെ തന്നെ നമ്മൾ ഇതാണ്ട ഈ സൈഡിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാമെന്ന് വയ്ക്കാം. അങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്ട് ഈ ഒരു സ്പേസും കാണാൻ പറ്റും. ഇതാ ഈ ഒരു സ്പേസും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് സൈഡ് വ്യൂ എന്ന് പറയും. ആ കാണാൻ പറ്റുന്ന വ്യൂ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, അതിങ്ങനെ കാണാൻ പറ്റും, സൈഡ് വ്യൂ. ഓക്കെ, ഇനി ഇതേപോലെ മൂന്നാമത്തെ ഒരു വ്യൂ, ഞാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒബ്ജക്റ്റിനെ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇത് കാണാൻ പറ്റും, ദാ ഈ ഒരു സ്ഥലം എനിക്ക് കാണാൻ പറ്റും. ആ വ്യൂവിന് വിളിക്കുന്ന പേര് ടോപ്പ് വ്യൂ. ദാണ്ട് ആ വ്യൂ ഞാനവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റിനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി മൂന്ന് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഒന്ന് സൈഡ് വ്യൂ, വേറൊന്ന് ഫ്രണ്ട് വ്യൂ, വേറൊന്ന്
ടോപ്പ് വ്യൂ. എങ്ങനെയാണെന്നുള്ള മനസ്സിലാവില്ല. അതിന് ഈ പറഞ്ഞ സൈഡ് വ്യൂവിനെയും ഫ്രണ്ട് വ്യൂവിനെയും വിളിക്കുന്ന പേരാണ് എലിവേഷൻ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്ലാൻ വ്യൂ. അതായത് നമ്മൾ ബിൽഡിങ്ങൊക്കെ കെട്ടാൻ വേണ്ടി വരയ്ക്കുന്ന പ്ലാനിൻ്റെ വ്യൂ, അതെന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ. ബിൽഡിങ്ങിൻ്റെയൊക്കെ മോഡൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പല സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കും. സൈഡ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്. പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പം ഈ രീതിയിൽ മൂന്ന് ടൈപ്പ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 3D ഒബ്ജക്റ്റുകളെ, അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫേസസ് ഉള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് വ്യൂ പ്ലെയിനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു വ്യൂ പ്ലെയിനിൽ അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിൽ കൂടുതൽ ഫേസസ് ഡിസ്പ്ലേ ആവുന്നുണ്ടോ എങ്കിൽ ആ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ വ്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സണോമെട്രിക് എന്ന് വിളിക്കുന്നത്. അപ്പം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വഴി ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിൽ കൂടുതൽ ഫേസസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിൽ കൂടുതൽ ഫേസസ് വ്യൂ പ്ലെയിനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പേപ്പറിലൊക്കെ വരയ്ക്കാൻ ക്യൂബ് വരയ്ക്കാറില്ല, അതുകൊണ്ട് ഇതിനകത്ത് ക്യൂബ് വരയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്നിൽ കൂടുതൽ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് സൈഡ് എനിക്ക് ഈ 2D ഡിവൈസിനകത്ത് കാണാൻ പറ്റും, 2D ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഒന്നിൽ കൂടുതൽ ഫേസ് ഒരു വ്യൂ പ്ലെയിനകത്ത് വരുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് എന്താ പറയുക, ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാണാൻ പറ്റാത്ത സൈഡുകളുണ്ട്, അതൊക്കെ അപ്പുറം ഇതിൻ്റെ ബാക്കിലുണ്ടാണ്ട് ഇവിടെ ഒരു സൈഡുണ്ട്, ഏതാണ്ട് ഇവിടെ ഒരു സൈഡ് കാണാൻ പറ്റാത്തതുണ്ട്, താഴെന്നാണ്ട് ഇവിടെ ഒരു സൈഡുണ്ട്, ഈ സൈഡൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ മൂന്ന് സൈഡ് എനിക്ക് കാണാം, ഒന്നിൽ കൂടുതൽ ഫേസസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ആക്സണോമെട്രിക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേര് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡയമെട്രിക് പ്രൊജക്ഷൻ, ട്രൈമെട്രിക് പ്രൊജക്ഷൻ. ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻ എക്സാമ്പിളാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നമ്മൾ ഈ 3D ഒബ്ജക്റ്റ് ആണല്ലോ, ഇത് 3D ഒബ്ജക്റ്റിനെ നമ്മൾ 2Dയിലോട്ട് കൺവെർട്ട് ചെയ്യാം. 3D ഒബ്ജക്റ്റിനെ 2Dയിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ മൂന്ന് ആക്സിസ് വരയ്ക്കും, എക്സ്, വൈയും ഇക്സഡും. ഈ ഒരു ഇമേജിനകത്ത്, ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എക്സാമ്പിളാന്ന് പറഞ്ഞു, ഈ ഒരു ഇമേജിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സ് വാല്യൂം വൈ വാല്യൂം ഇസഡ് വാല്യൂം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ട് ഇതിനകത്തുള്ള എല്ലാ ലൈനുകളും എഡ്ജസുകളും സെയിം സ്കെയിലുള്ളതാണ്, സെയിം സൈസിലുള്ളതാണ്. ആ രീതിയിലാണ് ഒന്നിൽ കൂടുതൽ ഫേസസ് കാണുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അതായത് ഇതിനകത്തുള്ള എക്സ് വൈ ഇസഡ് ആക്സിസിൻ്റെ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും, അതിന് വിളിക്കുന്ന പേരാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഡയമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഇതിനകത്ത് എക്സും വൈയും സെയിം ആയിരിക്കും, അതുകൊണ്ട് ഇത് എക്സും വൈയും സെയിം ആയിരിക്കും, ഇസഡ് ഡിഫറെൻ്റ് വാല്യൂ ആയിരിക്കും. ആ രീതിയിൽ ഒന്നിൽ കൂടുതൽ ഫേസസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡയമെട്രിക് പ്രൊജക്ഷൻ. ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ ദൈ ഒരു വാല്യൂം സെയിം ആയിരിക്കും, ഇത് ഡിഫറെൻറ്റ്, അതിന് രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പം രണ്ട് വാല്യൂ എക്സും വൈയും സെയിം ആയിരിക്കും, ഇസഡ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡയമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെയാണ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വാല്യൂം ഡിഫറൻ്റ് ആയിരിക്കും, അതായത് എക്സിനൊരു വാല്യൂ, വൈക്ക് വേറൊരു വാല്യൂ, ഇസഡിന് വേറൊരു വാല്യൂ. ഈ രീതിയിൽ ആണ് പിന്നെ 3D ഒബ്ജക്റ്റിനെ നമ്മൾ 2Dയിലോട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ. അപ്പം ഒന്നിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിൽ കൂടുതൽ ഫേസസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ആക്സണോമെട്രിക്. അത് തന്നെ മൂന്നെണ്ണം ഉണ്ട്, ഐസോമെട്രിക്, ഡയമെട്രിക്, ട്രൈമെട്രിക്. ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും. ഡയമെട്രിക് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ആക്സിസിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, ഒന്ന് ഡിഫറൻ്റ് ആയിരിക്കും. ട്രൈമെട്രിക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ആക്സിൻ്റെയും എക്സ് വൈ ഇസഡ് മൂന്ന് ആക്സിൻ്റെയും വാല്യൂ ഡിഫറൻ്റ് ആയിരുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മൊത്തം നാലെണ്ണം ഉണ്ട്. ഏതൊക്കെയെന്നാണ് പറഞ്ഞത്? ഫ്രണ്ട്, സൈഡ്, ടോപ്പ്, അത് മൂന്നെണ്ണം. പിന്നെ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആക്സണോമെട്രിക്, അങ്ങനെ നാലെണ്ണം. ആക്സണോമെട്രിക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് രീതിയിലാണ് ആക്സണോമെട്രിക് വ്യൂ എഴുതുന്നത്. ഏതൊക്കെയാണ്? ഐസോമെട്രിക്, ഡയമെട്രിക്, ട്രൈമെട്രിക്. ഈ ഫിഗറ് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പോലെ പാലർ പ്രൊജക്ഷൻ്റെ രണ്ടാമത്തെ ടൈപ്പ് പാലർ പ്രൊജക്ഷൻ ഏതെന്ന് പറഞ്ഞാൽ ഒബ്ലിക് പ്രൊജക്ഷൻ. ഇനി നമ്മൾ ഒബ്ലിക് പ്രൊജക്ഷൻ്റെ കേസ് നോക്കാം. ഒബ്ലിക് പ്രൊജക്ഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഒബ്ലിക് പ്രൊജക്ഷൻസാണ് ഉള്ളത്. ഒന്നിന് വിളിക്കുന്ന പേര് കവലിയാർ ഒബ്ലിക് പ്രൊജക്ഷനും രണ്ട് ക്യാബിനറ്റ്
ഒബ്ലിക് പ്രൊജക്ഷൻ. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒബ്ലിക് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, പ്രൊജക്ഷൻ വെക്റ്റേഴ്സ് വ്യൂ പ്ലെയിന് പെർപ്പെൻഡിക്കുലർ അല്ല എങ്കിൽ, അതായത് വ്യൂ പ്ലെയിന് പെർപ്പെൻഡിക്കുലർ അല്ലെന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ വെക്റ്റേഴ്സ് ചരിഞ്ഞാണ് പോകുന്നതെങ്കിൽ, ആ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ലിക് പ്രൊജക്ഷൻ. അപ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തെന്നൊക്കെ പറഞ്ഞാൽ കവലിയർ ഒബ്ലിക് പ്രൊജക്ഷനും ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷനും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഒബ്ജക്റ്റിൻ്റെ ഇസഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇസഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇസഡ് വാല്യൂ നമ്മൾ വേറൊരു പേര് പറയുകയാണെന്നാണ് ഡെപ്ത് വാല്യൂ എന്ന് പറയാം. ഡെപ്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വ്യൂ ചെയ്യുക, അപ്പം നമ്മളിരിക്കുന്നിടത്ത് നിന്ന് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുക. അപ്പോൾ വ്യൂ ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്ന സൈഡിൽ നിന്ന് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സ് വാല്യൂവും, ടോപ്പിലോട്ട് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വൈ വാല്യൂവും, നമ്മളിരിക്കുന്നിടത്ത് നിന്ന് ആ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഇസഡ് വാല്യൂ എന്നും പറയും. ആ ഡിസ്റ്റൻസ് അതാണ് ഡെപ്ത് എന്ന് പറയുന്നത്. ആ ഇസഡ് വാല്യൂവിനാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത്. ആ ഇസഡ് വാല്യൂവിൻ്റെ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കവലിയർ എന്നും ക്യാബിനറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഒബ്ലിക് പ്രൊജക്ഷൻസ് വരുന്നത്. അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടാണ്ട്, രണ്ട് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഒരു കവലിയർ പ്രൊജക്ഷനാണ്. ഇവിടെ ഇതാണ്ട് എക്സഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഇത് ടു ഡിയിലോട്ട് കൺവെർട്ട് ചെയ്തേക്കുക, ത്രീ ഡി ഒബ്ജക്റ്റിനെ ടു ഡിയിലോട്ട് കൺവെർട്ട് ചെയ്തേക്കുക. ആ ഒബ്ജക്റ്റിൻ്റെ ഇസഡ് വാല്യൂ, യഥാർത്ഥത്തിലുള്ള ഇസഡ് വാല്യൂ എത്രയായിരുന്നോ അത് തന്നെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് കവലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇസഡ് വാല്യൂവിന് ചേഞ്ച് ഒന്നുമില്ല, അതിൻ്റെ ഒറിജിനൽ ഇസഡ് വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും വ്യൂ പ്ലെയിനിൽ കാണുന്നത്. അത് ആ ടൈപ്പ് ഓഫ് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് കവലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്യാബിനറ്റ് പ്രൊജക്ഷൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഇസഡ് വാല്യൂ ആയിരിക്കത്തില്ല കിട്ടുന്ന, ഹാഫ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്, അതായത് അതിൻ്റെ പകുതി ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും, മോർ റിയലിസ്റ്റിക് ആയിരിക്കും. പാലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് വ്യൂ അല്ല കിട്ടുന്നത്, ആക്യുറേറ്റ് വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാലൽ പ്രൊജക്ഷനകത്ത് തന്നെയുള്ള ഒബ്ലിക് പ്രൊജക്ഷനകത്തുള്ള ക്യാബിനറ്റ് പ്രൊജക്ഷൻ്റെ കേസിൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ കിട്ടും. കാരണം അവിടെ ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ എക്സ് വൈ വാല്യൂ ഓക്കെ, പക്ഷേ ഇസഡ് വാല്യൂ ഹാഫ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഇസഡ് വാല്യൂ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇസഡ് വാല്യൂവിൻ്റെ യഥാർത്ഥ വാല്യൂ അല്ല കിട്ടുന്നത്, അത് ചെറിയ വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഹാഫ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഒബ്ലിക് പ്രൊജക്ഷനാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കവലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും. കവലിയർ പ്രൊജക്ഷനും ക്യാബിനറ്റ് പ്രൊജക്ഷനും, അല്ലെങ്കിൽ കവലിയർ ഒബ്ലിക് പ്രൊജക്ഷനും ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്തിൽ വരുന്ന ഡിഫറൻസാണ്. കവലിയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇസഡ് വാല്യൂ ഒറിജിനൽ ഇസഡ് വാല്യൂ തന്നെ ആയിരിക്കും. ക്യാബിനറ്റിൻ്റെ കേസിലാണെന്നാണെങ്കിൽ ഇസഡ് വാല്യൂ, ഇസഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡെപ്ത് വാല്യൂ, ഡെപ്ത് വാല്യൂ ഹാഫ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള ഡിഫറൻസാണ് ഉള്ളത്. ഇപ്പോൾ ഇത് തന്നെ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഓരോ ഒബ്ജക്റ്റിൻ്റെ തന്നെ കവലിയാറിൻ്റെ കേസിലുള്ള ഡിസ്പ്ലേയും ക്യാബിനറ്റ് കേസിലുള്ള ഡിസ്പ്ലേയാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് വാല്യൂ സെയിം തന്നെ ആയിരിക്കും, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് വാല്യൂ ഹാഫ് ആയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ഒരു ടേബിൾ വരച്ചേക്കുക. നമ്മൾ ഈ പറഞ്ഞ എല്ലാ പാരലൽ പ്രൊജക്ഷനെയും കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിവിഷൻ വെച്ചിട്ട് വരച്ചേക്കുക. അപ്പം പ്രൊജക്ഷൻ രണ്ടെണ്ണം ഉള്ളത് പാരലൽ പ്രൊജക്ഷനും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനും. ആ രണ്ട് പ്രൊജക്ഷനകത്ത്, പാരലൽ പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രൊജക്ഷനകത്ത് പാരലൽ പ്രൊജക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാരലൽ പ്രൊജക്ഷനെ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അസനോമെട്രിക് പ്രൊജക്ഷൻ. ഇങ്ങനെ നാലെണ്ണം. ഇതിൽ ആക്സനോമെട്രിക് പ്രൊജക്ഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്തോഗ്രാഫിക്കിനകത്ത് വരുന്നതാണ് ആക്സനോമെട്രിക്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഐസോമെട്രിക്, ഡയമെട്രിക്, ട്രൈമെട്രിക്. ഇനി ഒബ്ലിക് പ്രൊജക്ഷനോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കവലിയാറും ക്യാബിനറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്, അതായത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാരലൽ പ്രൊജക്ഷൻസ്, ഓർത്തോഗ്രാഫിക്കും ഒബ്ലിക്കും, പിന്നെ ഓർത്തോഗ്രാഫിക്കിനകത്തും ഒബ്ലിക്കിനകത്തുമുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമ്മൾ പാരലൽ പ്രൊജക്ഷൻ്റെയും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസിൻ്റെയും ഇക്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ.